ഹിജാബ് ധരിക്കുന്നതിന്റെ പേരിലുള്ള മാനസിക പീഡനങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും ഇതാ തൊഴിൽ ഇടങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. കർണാടകയിൽ നിന്നും ഉയർന്നു വന്ന ഹിജാബ് വിവാദം ഇപ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിലെ പീഡനത്തെ തുടർന്ന് ഒരു ലോ കോളേജ് പ്രിൻസിപ്പാൾ രാജിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിരാർ നഗരത്തിലെ VIVA കോളേജ് ഓഫ് ലോയുടെ പ്രിൻസിപ്പൾ ഡോക്ടർ ബട്ടുൾ ഹമീദാണ് രാജിവെച്ചത്. ക്യാമ്പസിൽ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പീഡനം നേരിടേണ്ടി വന്നതിനാലാണ് രാജിവെക്കുന്നതെന്ന് ബട്ടുൾ ഹമീദ് രാജിക്കത്തിൽ വ്യക്തമായി പറയുന്നു. ഹിജാബ് വിവാദം ആരംഭിച്ചത് മുതൽ മാനേജ്മെന്റിലെ ചില ആളുകൾ തന്നെ ലക്ഷ്യമിടുന്നതായും ഹിജാബാണ് അവരുടെ പ്രശ്നമെന്നും കുറച്ചു ദിവസങ്ങളായി താൻ ഈ ചുറ്റുപാടിൽ അസ്വസ്ഥയാണെന്നും ഡോക്ടർ ബട്ടുൾ ഹമീദ് തന്റെ രാജിക്കത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. 2019 ജൂലൈയിലാണ് താൻ കോളേജിൽ വന്നത്. കഴിഞ്ഞ 2 വർഷമായി എല്ലാം ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും എന്നാൽ കർണാടകയിൽ ഹിജാബ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടെ മാനേജ്മെന്റിലെ ചില ആളുകൾ തന്നെ ലക്ഷ്യമിട്ട് തുടങ്ങിയെന്നും ബട്ടുൾ ഹമീദ് ആരോപിക്കുന്നു. ബട്ടുൾ ഹമീദിന്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ കോളേജ് പ്രവേശനത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു ദിവസം ഓഫീസിലെത്തിയിരുന്നു. അതിനുശേഷം ക്യാമ്പസിൽ മതപ്രചാരണം നടത്തുന്നതായി മാനേജ്മെന്റിലെ ആളുകൾ തനിക്കെതിരെ വ്യാജ പ്രചാരണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചതായും ബട്ടുൾ ഹമീദ് പറയുന്നു. അവർ ക്യാമ്പസിൽ സരസ്വതി വന്ദന പാരായണവും മറ്റും സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ മതപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലെന്നും അവർ ചോദിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഹിജാബ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് തന്നെ പുറത്താക്കിയേക്കുമെന്ന് തോന്നിയതിനാലാണ് സ്വമേധയാ രാജി സമർപ്പിച്ചതെന്നും ബട്ടുൾ ഹമീദ് പറയുന്നു. എന്റെ അന്തസ്സും സംസ്കാരവും സംരക്ഷിക്കാനാണ് ഞാൻ രാജിവെച്ചത്. മാനേജ്മെന്റ് കമ്മിറ്റിയും അധ്യാപക അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളും തന്റെ പ്രവർത്തനത്തെ എപ്പോഴും പ്രശംസിച്ചിട്ടുണ്ടെന്നാൽ ഹിജാബ് വിഷയമാണ് എല്ലാവരും തനിക്കെതിരെ തിരിയാൻ കാരണമെന്നും അവർ പറയുന്നു. വളരെ വലിയൊരു വിഷയമായി ഹിജാബ് ഇന്ത്യയിൽ മാറുകയാണ് എന്നതാണ് ഇതൊക്കെ നൽകുന്ന സൂചനകൾ. നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇതാ സംഘപരിവാർ ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഹിജാബ് വിവാദം ഈ രാജ്യം മുഴുവൻ ആലിക്കത്തിച്ച് അതിലൂടെ ശക്തമായ വർഗീയ ധ്രുവീകരണവും ഈ വർഗീയ ധ്രുവീകരണത്തിലൂടെ 2024 തുടർ ഭരണവുമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മുഴുവൻ അവർ ഈ വിവാദം വ്യാപിപ്പിക്കുകയാണ്. കോളേജുകളിൽ ഹിജാബ് ധരിക്കുന്നത് വരെ വിലക്കിയത് നാം കണ്ടതാണ്. സുപ്രീംകോടതിയിലാണ് ഇപ്പോൾ ആ കേസുള്ളത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല തൊഴിൽ മേഖലകളിലുള്ള മുസ്ലിം സ്ത്രീകളും ഇപ്പോൾ അനുഭവിക്കുന്നത് കനത്ത മാനസിക സംഘർഷമാണ് ഈ ഹിജാബിന്റെ പേരിൽ.